യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താക്കളുടെ നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാണെന്ന് അർജുൻ രാധാകൃഷ്ണൻ. അഭിമുഖം ഉൾപ്പെടെ നടത്തിയാണ് തന്നെ തെരഞ്ഞെടുത്തത്. മക്കൾ രാഷ്ട്രീയം എന്ന തരത്തിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ തള്ളുന്നതായും അർജുൻ മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു. ഇതൊരു മെറിറ്റ് ഓറിയൻറ്റഡ് പ്രോസസ്സായിരുന്നു. ഇത് നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ ലെവലിൽ നിന്ന് ഒരു യങ് ഇന്ത്യ കബോൾ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടത്തി. ഓൺലൈൻ വഴിയായിരുന്നു ആപ്ലിക്കേഷനൊക്കെ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിൽ നമ്മൾ നമ്മുടെ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് അയക്കണമായിരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് അയച്ചു. അതിൽ നാഷണൽ ലെവലിൽ അവർ കണ്ടിട്ട് അവരുടെ ഒരു ജൂറി നമ്മളെ സെലക്ട് ചെയ്തു, ട്രെയിൻ ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ അത് ഫൈനൽ ഒരു അപ്പോയിൻമെൻ്റ് ആവുന്നു. ഇതൊരു കുറച്ച് നാളത്തെ ഒരു പ്രോസസ്സായിരുന്നു, ഒരു അഞ്ചാറ് മാസത്തെ പ്രോസസ്സായിരുന്നു. യൂത്ത് കോൺഗ്രസിലുള്ള അർജുൻ്റെ പ്രവർത്തന പരിചയം എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു പോന്നു. പിന്നെ നമ്മൾ ജനിച്ച മുതൽ കണ്ട് വളർന്ന ഇതാണല്ലോ. അപ്പോൾ അത് നമുക്കൊരു നാച്ചുറൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. തിരുവഞ്ചൂരിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട്? അല്ല, അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമേ എതിർക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഐഡിയോളജിയിൽ അതിൽ വിശ്വസിക്കുന്നില്ല. വേറൊരാളുടെ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്താതെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെ കണ്ടുപിടിച്ച് പാർട്ടി നമ്മളെ ഒരു സ്ഥാനം ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി മാക്സിമം ഒരു എഫേർട്ട് എടുക്കും. അപ്പം അങ്ങനെ ഒരു ചാൻസാണ് വന്നത്. ഇനിയിപ്പോൾ എൻ്റെ സ്ഥാനം കിട്ടിയിട്ടല്ലോ അച്ഛന് മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ അങ്ങനെ ഒരു 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 നിലപാടെടുക്കുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ഒരു ഇതിലൊന്നും അല്ലല്ലോ. നമ്മൾ ഒരു പാരലായിട്ട് പോകുന്നു.